കോൺഗ്രസിന്റെ യുവദുർക്കിയും കോൺഗ്രസ് നേതാക്കളിലെ ഏറ്റവും ഏറ്റവുമധികം സത്യസന്ധതെന്ന് സ്വയം അവകാശപ്പെടുന്നതിനുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ സംശയങ്ങൾ തീരുന്നില്ല തന്റെ സാമ്പത്തിക സ്രോതസ്സിന്റെ ഉറവിടം എന്താണെന്ന സംശയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുയായികൾക്ക് പോലും ഉണ്ടെങ്കിലും അത് വെളിപ്പെടുത്താൻ രാഹുൽ തയ്യാറാകുന്നുമില്ല എന്നാൽ ഇടതുപക്ഷ നേതാക്കളുടെയും ഇടതുപക്ഷ പ്രവർത്തകരുടെയും ഒക്കെ കാര്യത്തിൽ സംശയങ്ങളും ആശങ്കകളുമാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു അതിങ്ങനെയാണ് സ്വപ്ന സുരേഷ് ഒരു ദിവസം ഒരൊറ്റ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ സ്വപ്നയ്ക്കെതിരെ സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ നിയമനടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു സ്വപ്നയുടെ ഒരൊറ്റ ദിവസത്തെ ആരോപണത്തിനെതിരെ ഒരു വിജീഷ് പിള്ള നിയമനടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞിരിക്കുന്നു ഈ രണ്ട് വാർത്ത കണ്ട ഒരു പൌരൻ എന്ന നിലയിൽ തനിക്ക് ചില സംശയങ്ങളുണ്ടെന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത് പലതവണയായി ഇത്രയേറെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പുതിയ വിജയൻ എന്തുകൊണ്ട് മാനനഷ്ട കേസ് സ്വപ്നയ്ക്കെതിരെ കൊടുക്കുന്നില്ല പിണറായി വിജയൻ മാനനഷ്ടക്കേസ് കൊടുക്കില്ല എന്ന വാദം നിലനിൽക്കില്ല കാരണം സിപിഎം ആയിരുന്ന പഴയ വിജയൻ ജസ്റ്റിസ് സുകുമാരൻ നടത്തിയ പരാമർശത്തിന്റെ പേരിൽ മുൻപ് മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയ വിജയനാണോ മാനം നഷ്ടമായാലും കേസ് കൊടുക്കാത്തത് ശ്രീ പുതിയ വിജയൻ മാനനഷ്ട കേസ് കൊടുക്കാറില്ല എന്ന പോളിസി ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ കുടുംബം കേസ് കൊടുക്കാത്തത് സ്വപ്നയുടെ വാക്കിന് ആര് വില കൊടുക്കുന്നുവെന്ന് മറുപടി പറഞ്ഞാൽ പിന്നെ എന്തിനാണ് സ്വപ്നയുടെ ആരോപണത്തിന്റെ പേരിൽ എ ഡിജിപി മിസ്റ്റർ അജിത് കുമാറിന് വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ഷാജി കിരണെതിരായ അന്വേഷണം എവിടം വരെയായി മുഖ്യമന്ത്രി കേസ് കൊടുക്കാത്തതിനേയും പാർട്ടി സെക്രട്ടറി കേസ് കൊടുക്കുന്നതിനെയും ബാലൻസ് ചെയ്തുള്ള ലോജിക്കലായ ന്യായീകരണം സിപിഎം തയ്യാറാക്കിയോ സ്വപ്ന ഫ്രോഡാണെന്ന് നിങ്ങൾ പറയുമ്പോൾ ഫ്രോഡിന് ക്രമവിരുദ്ധമായി ജോലി കൊടുത്ത ശിവശങ്കറിന് ഇപ്പോഴും വിശ്വസിക്കുന്ന പിണറായിയെ എന്ത് വിളിക്കും നിങ്ങൾ ഇങ്ങനെ പോകുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംശയങ്ങൾ എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ അണികൾക്കൊരു സംശയമേയുള്ളൂ താങ്കളുടെ ഈ ആഡംബര ജീവിതത്തിന് സാമ്പത്തിക സ്രോതസ് എന്താണ് യാതൊരു തൊഴിലുമില്ലാതെ കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഇന്നോവ കാറിൽ പാഞ്ഞു നടക്കുന്ന താങ്കളുടെ കാർ വാങ്ങാനുള്ള വരുമാനം പോലും എവിടെയാണെന്ന് വിശദമാക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ തന്നെ യൂത്ത് കോൺഗ്രസിലെ അനുയായികൾ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന് കുറിക്കുന്നത് ഏതായാലും കുറെനാൾ സാമ്പത്തിക സ്രോതസ് ആരോപണങ്ങളിൽപ്പെട്ട് ഒളിവിലായിരുന്ന രാഹുൽ മാങ്കൂട്ടലം കഴിഞ്ഞ നാളുകളായി വീണ്ടും വാർത്താ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്കായി തിരികെ വരുന്നുണ്ടെങ്കിലും തനിക്കെതിരെ വരുന്ന ആരോപണങ്ങളിൽ അദ്ദേഹത്തിന് മറുപടിയില്ല എങ്കിലും സിപിഎമ്മിന്റെയും സിപിഎം നേതാക്കളുടെയും കാര്യത്തിൽ അദ്ദേഹത്തിന് വല്ലാഷ്ട ആശങ്കയുമാണ്